രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അധ്യായം 1. ആഹാബ് മരിച്ച ശേഷം മോവാബിർ ഇസ്രയേലിനോട് മത്സരിച്ചു. അഹസ്യാവ് ശമരിയിലെ തന്റെ മാളികയുടെ കിളിവാതിലിൽ കൂടി വീണ് ദീനം പിടിച്ചു. അവൻ ദൂതന്മാരെ അയച്ചു, ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് എക്രോനിയിലെ ദേവനായ ബാൽ സെബൂബിനോട് ചെന്ന് ചോദിക്കുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. എന്നാൽ യഹോവയുടെ ദൂതൻ തിഷ്ബിനായ ഏലിയാവോട് കൽപ്പിച്ചത്, നീ എഴുന്നേറ്റ് ശമരിയ രാജാവിന്റെ ദൂതന്മാരെ എതിരേറ്റ് ചെന്ന് അവരോട്, ഇസ്രയേലിൽ ദൈവം ഇല്ലാതിരുന്നിട്ടോ നിങ്ങൾ എക്രോനിലെ ദേവനായ ബാൽ സെബൂബിനോട് അരുളപ്പാട് ചോദിക്കുവാൻ പോകുന്നത്? ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും എന്ന് യഹോവ അരളി ചെയ്യുന്നു എന്ന് പറയുക. അങ്ങനെ ഏലിയാവ് പോയി ദൂതന്മാർ മടങ്ങി വന്നപ്പോൾ അവൻ അവരോട്, നിങ്ങൾ മടങ്ങി വന്നത് എന്ത് എന്ന് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞത്, ഒരാൾ ഞങ്ങളെ എതിരേറ്റു വന്നു, ഞങ്ങളോട് നിങ്ങളെ അയച്ചിരിക്കുന്ന രാജാവിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇസ്രയേലിൽ ദൈവം ഇല്ലാതിരുന്നിട്ടോ നീ എക്രോനിലെ ദേവനായ ബാൽ സെബൂബിനോട് അരളപ്പാട് ചോദിക്കുവാൻ അയക്കുന്നത്? അത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും എന്ന് യഹോവ അരളി ചെയ്യുന്നു എന്ന് അവനോട് പറയുവീൻ എന്ന് പറഞ്ഞു. അവനവരോട്, നിങ്ങളെ എതിരേറ്റ് വന്ന് ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞ ആളുടെ വേഷം എന്ത് എന്ന് ചോദിച്ചു. അവൻ, രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാറ് കെട്ടിയ ആളായിരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ തിഷ്ബിനായ ഏലിയാവ് തന്നെ എന്ന് അവൻ പറഞ്ഞു. പിന്നെ രാജാവ് 50 പേർക്ക് അധിപതിയായ ഒരുവനെയും അവന്റെ 50 ആളുകളെയും അവന്റെ അടുക്കൽ അയച്ചു. അവൻ അവന്റെ അടുക്കൽ ചെന്നു. അവനൊരു മലമുകളിൽ ഇരിക്കുകയായിരുന്നു. അവനോട്, ദൈവവൃക്ഷ ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് 50 പേർക്ക് അധിപതിയായവനോട്, ഞാൻ ദൈവവൃക്ഷൻ എങ്കിൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 ആളുകളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവനെയും അവന്റെ 50 ആളുകളെയും ദഹിപ്പിച്ചു കളഞ്ഞു. അവൻ 50 പേർക്ക് അധിപതിയായ മറ്റൊരുത്തനെയും അവന്റെ 50 ആളുകളെയും അവന്റെ അടുക്കൽ അയച്ചു. അവനും അവനോട്, ദൈവപുരുഷ വേഗത്തിൽ ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്തു നിന്ന് തീയിറങ്ങി നിന്നെയും നിന്റെ 50 ആളുകളെയും ദഹിപ്പിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ ദൈവത്തിന്റെ തീ ആകാശത്തു നിന്ന് ഇറങ്ങി അവനെയും അവന്റെ 50 ആളുകളെയും ദഹിപ്പിച്ചു കളഞ്ഞു. മൂന്നാമതും അവൻ 50 പേർക്ക് അധിപതിയായ ഒരുത്തനെയും അവന്റെ 50 ആളുകളെയും അയച്ചു. ഈ മൂന്നാമത്തെ 50 പേർക്ക് അധിപതിയായവൻ ചെന്ന് ഏലിയാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അവനോട്, ദൈവപുരുഷനായുള്ളവേ, എന്റെ പ്രാണനെയും നിന്റെ ദാസന്മാരായ ഈ 50 ആളുകളുടെ പ്രാണനെയും ആദരിക്കണമേ. ആകാശത്തു നിന്ന് തീ ഇറങ്ങി 50 പേർക്ക് അധിപതിമാരായ മുമ്പിലത്തെ 2 പേരെയും അവരുടെ 50 ആളുകളെയും ദഹിപ്പിച്ചു കളഞ്ഞുവല്ലോ. എന്നാൽ എന്റെ പ്രാണനെ ആദരിക്കണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ യഹോവയുടെ ദൂതൻ ഏലിയാവോട്, ഇവനോടുകൂടെ പോകുക, അവനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവനോടുകൂടെ രാജാവിന്റെ അടുക്കൽ ചെന്നു. അവനോട് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, അരളപ്പാട് ചോദിക്കുവാൻ ഇസ്രയേലിൽ ദൈവം ഇല്ലാതിരുന്നിട്ടോ നീ എക്രോനിലെ ദേവനായ ബാൽ സെബൂബിനോട് അരളപ്പാട് ചോദിക്കുവാൻ ദൂതന്മാരെ അയച്ചത്? ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും. ഏലിയാവ് പറഞ്ഞ യഹോവയുടെ വചനപ്രകാരം തന്നെ അവൻ മരിച്ചുപോയി. അവന് മകൻ ഇല്ലായക കൊണ്ട് അവന് പകരം യഹോരാം, യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മകനായ യഹോരാമിന്റെ 2 ആണ്ടിൽ രാജാവായി. അഹസ്യാവ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ.